നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെർബിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാൻ കഴിവുള്ളതാണ്. അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ, അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ, അത് ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ്, ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസം രക്തസമ്മർദ്ദം വളരെ ഇഫക്റ്റീവായി കുറയ്ക്കാൻ കഴിയുന്ന മത്തന്റെ കുരു പംകിൻ സീഡിനെ കുറിച്ചും അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോയിൽ പറയുകയുണ്ടായി. പക്ഷെ ഒരു പാർട്ട് നമ്മൾ പറയാനായിട്ട് വിട്ടുപോയത്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാനായിട്ട് വിട്ടുപോയി. ഈ മത്തന്റെ കുരു എന്ന് പറയുന്നത് പുറകെ ഒരു തോടോടുകൂടിയാണ് സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്നത്. അല്ലാതെ അതിന്റെ ഉള്ളിലും ഉള്ള ആ എന്താ പറയുക, കഴിക്കാൻ എഡിബിൾ ആയിട്ടുള്ള ആ പോർഷനെ കുറിച്ചും പോർഷനായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോ തോടോടുകൂടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ആ തോട് പൊളിച്ച് അതിന്റെ ഉള്ളിലുള്ള പോർഷൻ കഴിക്കാൻ ശ്രമിക്കുക. ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ തോടിന്റെ ഉള്ളിലുള്ള സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കൺസ്യൂം ചെയ്യാം. ഒരു 30 ഗ്രാം ഒക്കെ ഡെയിലി നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പൊടിച്ച് നിങ്ങളുടെ സാലഡിലോ മറ്റ് പാലിലോ ഒക്കെ കലക്കി കുടിക്കുകയാണെങ്കിലും ഒക്കെ ഓക്കെയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ മതി. അപ്പോ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട്. അതിക്കേറി നിങ്ങൾക്ക് കാണാം. നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കരിഞ്ചീരകം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പറയുന്നത് കരിഞ്ചീരകത്തെ കുറിച്ചാണ്. കരിഞ്ചീരകം തൈമോക്വിനോൺ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റൽ സമ്പുഷ്ടമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരും. എന്താണ് എപ്പോപ്റ്റോസിസ്? നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാതെ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ക്യാൻസർ പ്രിവെൻഷൻ സാധ്യമാക്കുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കരിഞ്ചീരകം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കേണ്ട, നിങ്ങൾക്ക് കരിഞ്ചീരകം ഉപയോഗിച്ച് തുടങ്ങാം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ക്യാൻസർ രോഗി, കീമോതെറാപ്പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗി നമ്മുടെ വീഡിയോ കാണുകയാണ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അസുഖം, ഇത് ആരെങ്കിലും ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം രോഗവും മാറി സന്തോഷത്തോടുകൂടി ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ദൈവത്തെ ഓർത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ നിങ്ങൾ കരിഞ്ചീരകമെന്നല്ല ഒരു ഹെർബ് ഉപയോഗിക്കരുത്. പലപ്പോഴും പല ഹെർബുകളും കീമോതെറാപ്പി ചെയ്യുന്ന ഡ്രഗുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല, ഗുണങ്ങളെ പോലും നശിപ്പിക്കാനായിട്ട് ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റിലാണ് പോകാൻ താല്പര്യമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് നാച്ചുറോപ്പതി ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി അവിടെ അതിന് ട്രീറ്റ്മെന്റിന് പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ആരായം, അല്ലെങ്കിൽ ആയുർവേദം ഉണ്ട്, മറ്റ് പല രീതികളും ഉണ്ട്. നിങ്ങൾ മോഡേൺ മെഡിസിനിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം മാത്രം സ്വീകരിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മുടെ കരിഞ്ചീരകത്തിന്റെ അകത്ത് തൈമോക്വിനോൺ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അത് നമ്മുടെ നല്ല കോശങ്ങൾക്ക് നാശമില്ലാതെ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. മാത്രമല്ല സോളിഡ് ആയിട്ടുള്ള ട്യൂമേഴ്സിന്റെ ഗ്രോത്തിനെ, വളർച്ചയെ തടസ്സപ്പെടുത്താനായിട്ടുള്ള കഴിവ് കരിഞ്ചീരകത്തിനുണ്ട്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ഈ സോളിഡ് ട്യൂമർ എന്ന് പറയുന്നത് ചിലപ്പോൾ ബിനൈൻ ആയിരിക്കാം, ചിലപ്പോൾ മാലിഗ്നന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ അപ്പച്ചന്റെ കയ്യിൽ ഒരു മുഴ ഉണ്ടായി, അത് നമ്മൾ മുറിച്ച് ലാബിൽ വിട്ട് അത് അസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ബിനൈൻ, അത് ബുദ്ധിമുട്ടില്ലാത്തൊരു മുഴയാണ്. അപ്പൊ എല്ലാ മുഴകളും ക്യാൻസറസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലത് ക്യാൻസറസ് ആയിരിക്കും, ചിലത് ക്യാൻസറസ് അല്ലായിരിക്കും. ഈ പറയുന്ന സോളിഡ് ആയിട്ടുള്ള എല്ലാ ട്യൂമേഴ്സിന്റെയും ഗ്രോത്തിനെ തടസ്സപ്പെടുത്താൻ, അത് പ്രശ്നമുള്ളതാണെങ്കിലും പ്രശ്നമില്ലാത്തതും ഒക്കെ ആണെങ്കിലും അതിനെ തടസ്സപ്പെടുത്താനുള്ള കഴിവ് കരിഞ്ചീരകത്തിനുണ്ട്. ഇനി ഇത് ഈ കരിഞ്ചീരകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനൊരു സൊമാറ്റോസ്റ്റാറ്റിൻ അനലോഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പോലെ മിമിക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്, ആക്ട് ലൈക്ക് സൊമാറ്റോസ്റ്റാറ്റിൻ, അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഈ നാച്ചുറൽ റെമഡീസിലൊക്കെ നോക്കുമ്പോഴത്തേനും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സൊമാറ്റോസ്റ്റാറ്റിൻ അനലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഹെർബ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആയിരക്കണക്കിന് ഡേറ്റാസ് നമ്മൾ നോക്കിയാൽ പോലും ചിലപ്പോൾ ഇത് കാണാൻ സാധ്യതയില്ല. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺസ്, ഗ്ലൂക്കഗോൺ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട്. കൂടാതെ ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരുന്ന ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എത്തുന്ന പാത്വേസ് ഉണ്ട്, ചാനൽസ് ഉണ്ട്, അതിനെ തടസ്സപ്പെടുത്തും. എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ മരിച്ചു അല്ലേ. ഈ നമ്മൾ കരിഞ്ചീരകം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട ഈ ക്യാൻസറസ് കോശങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്താണ്ട വഴികളെ ഇത് അടച്ച് ക്യാൻസറിന്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കരിഞ്ചീരകം ഉപയോഗിക്കാം, സേഫ് ആണ്, പ്രൊവൈഡഡ് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണമെന്ന് മാത്രം. ഞാൻ രോഗികൾക്ക് വേണ്ടിയല്ല, ഒരു രോഗമുള്ള ഒരാളുടെ രോഗം മാറ്റാനായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, ഇറ്റ്സ് എ മീൻസ് ടു പ്രിവെന്റ് ദാറ്റ് ഡിസീസ്.
ഈ രോഗം വരാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മാർഗത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി കരിഞ്ചീരകത്തിന്റെ എണ്ണ ഡെഫിനറ്റ്ലി ഒരുപാട് ഗുണമുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾക്ക് ഉപയോഗമുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടില് ഇപ്പൊ യു എസിലൊക്കെ ആണെങ്കിൽ വളരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, ഒരു സാധനം വിപണിയിൽ ഇറങ്ങിയാൽ അതിന്റെ ഗുണമേന്മ ഉറപ്പെടുത്താനുള്ള സർട്ടിഫിക്കറ്റുകൾ പോലും സത്യമാണോ നമുക്ക് പറയാൻ പറ്റുകയില്ല. ഡ്യൂപ്ലിക്കേറ്റുകളുടെ പെരുമഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. അതുകൊണ്ട് ഒരാൾ രോഗം വരാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു സാധനം വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേനും അതിന് ഒരു ഗുണമില്ലാത്തൊരു സാധനമാണെങ്കിലോ, അത് വഞ്ചനയാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടാകുമ്പോഴത്തേനും ആൾക്ക് ഈ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളോട് എനിക്കുള്ള ഒരു സജഷൻ, നിങ്ങൾ കരിജീരകത്തിന്റെ എണ്ണ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇത് വാങ്ങിച്ചിരിക്കുന്നത് കോൾഡ് പ്രസ്ഡ് ആണ്, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അമിതമായി ചൂടേൽക്കാതെ അതിലെ അതിസൂക്ഷ്മമായ മൈക്രോ ന്യൂട്രിയൻസിനെ നാശം വരുത്താതെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കരിഞ്ചീരകത്തിന്റെ എണ്ണയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കരിഞ്ചീരകം വാങ്ങിക്കുക, റോ ആയിട്ടുള്ള കരിഞ്ചീരകം തന്നെ വാങ്ങിക്കുക, അതിൽ കോഫി ബ്ലെൻഡറിലിട്ട് പൊടിക്കുക, എല്ലാ ദിവസവും ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ കഴിച്ചോ. ജ്യൂസിൽ ചേർത്ത് കഴിച്ചോ കുഴപ്പമില്ല, തേനിൽ ചേർത്ത് കഴിച്ചോ കുഴപ്പമില്ല, വെള്ളത്തിൽ ചേർത്ത് കഴിച്ചോ കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് പേര് തിളപ്പിച്ച് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി, നിങ്ങൾ ആ രീതിയിൽ തന്നെ തുടർന്നോളൂ. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എന്ത് സാധനവും അമിതമായി ചൂടേൽക്കുമ്പോൾ അതിലുള്ള കുറെ ഗുണങ്ങളെങ്കിലും നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആരോടും അങ്ങനെ തിളപ്പിച്ച് ഉപയോഗിക്കണമെന്ന് പറയാറില്ല. നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ഉപയോഗിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ വിടുന്നു. ഓക്കെ, ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യല്ല കേട്ടോ, കാരണം എനിക്ക് എന്റെ കാഴ്ചപ്പാടുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹം. കാര്യം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രം നമ്മൾ ഈ ചാനലിലൂടെ പറയാറുള്ളൂ. തെറ്റാണെന്ന് എന്റെ മനസാക്ഷിക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തെ ശരിയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ എനിക്ക് പറ്റുകയല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ കരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പല രോഗങ്ങൾക്കും പല ഡോസിലാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡോസിങ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് വളരെ നല്ലതായിരിക്കണം, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും വേണം. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, കരിഞ്ചീരകത്തിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. ചില ആളുകൾക്ക് ചില അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും, ചിലപ്പോൾ റാഷസ് ഉണ്ടാക്കും, ചൊറിച്ചില്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാകും, ചില ആളുകൾക്ക് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അപ്പോൾ കരിഞ്ചീരകം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കൊള്ളണം, ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അതിന്റെ ഉപയോഗം നിർത്തുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അടുത്ത് പറയാനായിട്ട്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നമ്മുടെ കരിഞ്ചീരകത്തിന് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ചേർത്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത്. ബ്ലഡ് തിന്നിങ് എഫക്ട്, നമ്മുടെ രക്തത്തിൽ കട്ടി ഉള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ, ആന്റി പ്ലേറ്റ്ലെറ്റ് ആന്റി കോയാഗുലിന്റെ മരുന്നുകൾ നൽകിയിട്ടുണ്ടാവും, അങ്ങനെയുള്ള ആളുകളും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ബ്ലീഡിങ് രണ്ടും കൂടി ഒരുമിച്ച് കഴിച്ചാൽ എന്ത് സാധനവും ലഘുവായിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, ഒരേ ഗുണം നൽകുന്ന രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് കഴിച്ചാൽ അതിന്റെ ഇഫക്റ്റ് ഡബിൾ ആകുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. കാരണം നാച്ചുറലി രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ടുള്ള കഴിവ് കരിഞ്ചീരകത്തിനുണ്ട്. അപ്പോൾ അമിത രക്തസമ്മർദ്ദം, കുറഞ്ഞ രക്തസമ്മർദ്ദം, ബ്ലീഡിംഗ്, അതിന് ആന്റികോയാഗുലൻ ഐ മീൻ ബ്ലഡ് തിന്നിങ് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കെയർഫുൾ ആയിരിക്കണം. ഒരു ശസ്ത്രക്രിയ നിങ്ങൾക്ക് അടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജീരകവെള്ളം ആയിക്കോട്ടെ ഇഞ്ചി വെള്ളം ആയിക്കോട്ടെ എന്ന ഹെർബാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയുക അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശസ്ത്രക്രിയയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് കരിഞ്ചീരകം ഉപയോഗിക്കാൻ സാധിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നമ്മുടെ സമൂഹത്തിന് എല്ലാം നന്മ ചെയ്യാൻ കഴിവുള്ളവരായിട്ട് മാറട്ടെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ എളിയ പ്രവർത്തനങ്ങൾക്കും ഈശ്വര സഹായം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ വിടവാങ്ങുന്നു. സ്നേഹം.